അല്ലാഹുവിന്റെ ഖുർആനിലെ ആദ്യത്തെ അധ്യായമാണ് സൂറത്തുൽ ബക്കറ. ആ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുമ്പോൾ ഖുർആനിന്റെ ഏറ്റവും വലിയ ആമുഖം ഖുർആൻ തന്നെയാണ്. അല്ലാഹു പറയുകയാണ് ഈ ഖുർആൻ ഏതെന്നറിയുമോ, ലോഹുൽ മഹ്ഫൂലിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളോട് സംസാരിക്കുന്ന, അല്ലാഹു നേരിട്ട് അവന്റെ അടിമകളോട് സംസാരിക്കുന്ന ഈ ഖുർആൻ ഏതെന്നറിയുമോ, അതേവരെ സാഹിത്യ ലോകത്തിന്റെ തമ്പുരാക്കന്മാരായിരുന്ന അറബികൾക്ക് ഇതേവരെ പരിചയമില്ലാത്ത അച്ഛനങ്ങൾ കോത്തിനെത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. എന്താണ് ഈ ഖുർആൻ എന്നറിയുമോ, ആദ്യമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളെ ഖുർആൻ നിവർത്തുമ്പോ ആദ്യമായി വായിക്കുന്ന അച്ഛരമേറെന്നറിയുമോ, അല്ലാഹുവിനെ കുറിച്ചിട്ടല്ല. ഈ ഖുർആനിൽ ലോകത്തോട് അവതരിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചല്ല. ആദ്യമായ ഒരു വേദഗ്രന്ഥം പരിചയപ്പെടുത്തുമ്പോ, ഇവിടെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥി എന്റെ കയ്യിലൊരു പാക്ക് കൊണ്ടുവന്നിരുന്നു. അത് ഞാൻ തുറന്നു നോക്കുമ്പോ ആദ്യമായി എന്റെ കയ്യിൽ കിട്ടിയ അപരിചിതമായ ഫയലൊന്ന് ഞാൻ തുറന്നു നോക്കുമ്പോ 30 പതിറ്റാണ്ടുകൾ കർമ്മപദത്തിൽ പിന്നിട്ട് പോയ മറക്ക സുത്രബിയത്തിൽ ഇസ്ലാമയുടെ പിന്നിട്ട് വന്ന നാൾവരികളെ കുറിച്ച് പരിചയപ്പെടുത്താൻ അതിൽ അക്ഷരങ്ങൾ വിപരിവാരി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യമായി തുറന്നു നോക്കുന്നവനാരോ അവന് പരിചയമില്ലാത്ത ഒന്നിനെ വിശാലമായി പരിചയപ്പെടുത്തുവാനാണല്ലോ അക്ഷരങ്ങളെ നാം ഉപയോഗിക്കുക. പക്ഷേ ഇതേവരെ അറിയാത്തവൻ ഖുർആൻ ആദ്യം പാരായണം ചെയ്യുമ്പോ അക്ഷരങ്ങളുടെ വാചക കസർത്തുകളില്ല, അക്ഷരങ്ങളുടെ കൂട്ടങ്ങളില്ല. ആദ്യമായി പറയുന്നൊരു അലിഫിലാമീം, സ്വന്തമായി ഒരക്ഷരം ഇതേവരെ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത മൂന്ന് അറബി അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് അല്ലാഹു പാരായണം ചെയ്യിപ്പിക്കുകയാണ്. അലിഫിലാമീം, അതിന്റെതാണ് ലോകം കണ്ട പ്രശസ്തരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതി വെച്ചു. ഈ മൂന്നക്ഷരത്തിന് അർത്ഥമേതെന്നറിയുമോ, അല്ലാഹു അഅലമു ബിമുറാദിഹി ബിദാലിക, ഇതുകൊണ്ട് അല്ലാഹു എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കറിയില്ല. അങ്ങനെയാണല്ലോ ആദ്യമായി ഖുർആൻ നമ്മോട് സമ്മതിപ്പിക്കുകയാണ്. മാനവ, നിന്റെ അറിവുകളിൽ ഒതുങ്ങുന്നതല്ല ഈ ഖുർആൻ, നിന്റെ അക്ഷരങ്ങൾക്ക് പിടി നൽകുന്നതല്ല ഖുർആൻ. നീ വായിച്ചു പഠിച്ചതിനും നീ തേടി പിടിച്ചതിനും അപ്പുറത്താണ് ഈ വേദഗ്രന്ഥം. അതുകൊണ്ട് ആദ്യം തന്നെ സമ്മതിക്കണേ, എനിക്കൊന്നും അറിയില്ലെന്ന് സമ്മതിക്കണേ, എന്നിട്ട് ഖുർആനിനെ വായിക്കാൻ തുടങ്ങണം. ഈ പറയുന്ന വേദഗ്രന്ഥങ്ങൾ 114 അധ്യായങ്ങൾ ഏതാണ്ട് 1000-ൽ അധികം വരുന്ന 114 അധ്യായങ്ങൾ 6000-ൽ അധികം വരുന്ന സൂക്തങ്ങൾ പറന്ന് പന്തരിച്ച് കിടക്കുന്ന അക്ഷയ കനിയിലേക്ക് നീ നടക്കുകയാണ്. അതിനു മുമ്പ് നീ നിന്റെ മനസ്സിന്റെ വികാരം കളയണേ, നിന്റെ മനുഷ്യ സഹജമായ അഹങ്കാരത്തെ മണ്ണിൽ കുഴിച്ചു മൂടണേ. പടച്ചതമ്പുരാനേ, നിനക്കല്ലാതെ ഒന്നും അറിയില്ല, ഞാനൊന്നും അറിയാത്ത വിദ്യാർത്ഥിയാണ്. ഖുർആനിക ദർശനം വിടത്തി കാട്ടിയ മായൂര പിഞ്ചത്തിന് മുമ്പിൽ ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയെ പോലെ നിറഞ്ഞു നിന്നിട്ട് നീ പറയണേ അലിഫിലാമീം. അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്, ഒന്നും അറിയില്ല നിനക്ക്, ഇതെല്ലാം അല്ലാഹുവിന്റെ മുമ്പിലാണ്, അറിവവനാണ്, അറിവിന്റെ അക്ഷയ കനിയമനാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ലഘു സമയം കൊണ്ട് ഞാനൊന്ന് വെറുതെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. സഹോദരങ്ങള്, ആദ്യം തന്നെ ഇതേപോലൊരു വേദഗ്രന്ഥം ലോകത്ത് അവതരിക്കപ്പെട്ടിട്ടില്ല, ഇങ്ങനെ ഒരു പ്രമേയം ലോകം കണ്ടിട്ടില്ല. ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത മൂന്നാക്ഷരങ്ങളാണ്, പക്ഷേ വ്യാഖ്യാനിക്കാൻ കഴിയില്ലത്രേ, അറിവുള്ളവർ ഈ ലോകത്ത് പരിമിതമാണത്രേ. അള്ളാഹുവിനെല്ലാം അറിയില്ല കേട്ടോ, എല്ലാത്തിനെയും അധിപൻ അള്ളാഹു ആണ്. അള്ളാഹുലാ
ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നതാണ്, അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം തന്നെ ശ്രമിച്ചറിയുമോ, അല്ലാഹുവിനെ ലോകത്തിന്റെ മുമ്പിൽ അരക്കിട്ടുറപ്പിക്കുവാൻ, ഏകദൈവ വിശ്വാസത്തെ പ്രഘോഷണം ചെയ്യുവാൻ, അവനാണ് അധിപനെന്ന് പറയാൻ, അവനാണ് നീതിമാൻ എന്ന് പറയാൻ, അവനാണ് രക്ഷിതാമെന്ന് പറയാൻ, അവനാണ് മാലിക് എന്ന് പറയാൻ, അവനറിയാതെ ലോകത്തൊന്നും കഴിയുകയില്ല, അല്ലാഹുവിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല, അവനെ മാത്രം ആരാധിക്കണേ, മറ്റൊരാളെ ആരാധിക്കരുതേ, ആരാധിക്കപ്പെടാൻ ഒരാൾക്കും അർഹതയില്ല. ഈ ലോകത്ത് കാല് ചവിട്ടി നടന്നവരിൽ ഏറ്റവും ഉത്തമനാണ് എന്റെ ദൂതർ മുഹമ്മദ് മുസ്തഫ, എന്റെ ദൂതർ മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ലോകത്തോട് പറഞ്ഞത് ഏകദൈവത്വത്തെ അടക്കിട്ടുറപ്പിക്കാനാണ്. ഈ ലോകത്ത് കാല് ചവിട്ടി നടന്നവര്, ഈ ഭൂമിയിൽ കാല് ചവിട്ടി നടന്നു പോയവര് ഏറ്റവും ഉത്തമൻ എന്റെ മുത്തു മുസ്തഫ മുഹമ്മദുൽ ഖൈറുമൻ യംശീ അലാ ഖദമീ. ഈ പ്രപഞ്ചത്തിന്റെ മണ്ഡലികളിലൂടെ കാല് ചവിട്ടി നടന്നു പോയവര് ഏറ്റവും ഉത്തമനായത് എന്നെ മുസ്തഫ ാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് മുസ്തഫയ്ക്ക് വേണ്ടിയാണ് ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവിരൽ ചൂണ്ടിയപ്പോഴാണ് ചന്ദ്രഗോളം പൊട്ടിപ്പിളന്നു പോയത്. മുത്തു മുസ്തഫ കൈ ചൂണ്ടിയപ്പോഴാണ് മേഘതാലങ്ങളിൽ വർഷബിന്ദുക്കൾ ഭൂമിയിലേക്ക് പേമാരി പോലെ പെയ്തിറങ്ങിയത്. ആ മുത്തു മുസ്തഫയെ കണ്ടപ്പോഴാണ് മാപ്പയുടെ സലാം പറഞ്ഞത്. മുത്തു മുസ്തഫയെ കണ്ടപ്പോഴാണ് കല്ലുകളെ സംസാരിച്ചത്. ആ മുത്തു മുസ്തഫയെ കണ്ടപ്പോഴാണ് പുൽക്കൊടികളെ രോമാഞ്ഞം കണ്ടത്. ഇത്രയൊക്കെ ആയിട്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുൽക്കൊടിയെ പോലും സിട്ടിച്ചിട്ടില്ലത്രേ, ഒരു പുൽനോമ്പിനെ പോലും മുത്തു മുസ്തഫ സിട്ടിച്ചിട്ടില്ല. സിട്ടിക്കാനുള്ള അധികാരം അല്ലാഹുല ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം, കയ്യൂമായ അല്ലാഹുവിനാണ് ഖുർആൻ എന്ന് പറയുന്ന ലോകത്തിന്റെ ഗ്രന്ഥം ശ്രമിച്ചത് അല്ലാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുവാനാണ്. ഇല്ലയില്ല, മാനമാണ് എത്ര അരിസ്റ്റോട്ടിൽ വന്നാലും എത്ര കോപ്പർനിക്കസ് വന്നാലും ഏതൊക്കെ ടോളമി ഏതൊക്കെ സിദ്ധാന്തം കണ്ടുപിടിച്ചാലും അലിഫുല്ലാമീ പറയൂ നിങ്ങൾ ഇതിന്റെ വ്യാകരണം. അതുകൊണ്ടാണ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ജൂതന്മാർ ചോദിച്ചു അത്ര മൂന്ന് ചോദ്യങ്ങളെ കുറിച്ച്. നബിയെ ചക്രവർത്തിയെ കുറിച്ച് പറഞ്ഞു തരുമോ? ഓ ആത്മാവിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? മൂന്നാമത് ജൂതന്മാര് ചോദിച്ച ചോദ്യം അസ്ഹാബുൽ കഹ്ഫ് എത്ര പേരെന്ന് പറഞ്ഞു തരുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പ് മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി ജൂതന്മാരെത്തി. അവരുടെ ചോദ്യത്തിന് മറുപടിയായി ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി സൗഖബിറുക്കും അഗദാ. ഇതിന്റെ മറുപടി എത്രയെന്ന് നാളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ദുൽഖർനൈനിനെ കുറിച്ച്, അചഞ്ചലമായ ആത്മാവിനെ കുറിച്ച്, പൂരണമില്ലാത്തൊരു സമസ്യ പോലെ മനുഷ്യ ശരീരത്തിൽ കൂടുകെട്ടി പാർക്കുന്ന ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ദേഹിയെ കുറിച്ച് നാളെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അങ്ങകല ഗുഹാവാസത്തിന് ഏകാധിപത്യത്തിനോട് സർവാധിപത്യത്തിനോടും സ്വേച്ഛാധിപത്യത്തിനോട് പടപൊരുതി ഗുഹയിൽ പോയി കിടന്നുറങ്ങിയ അസാബിൽ കൽഫിന്റെ എണ്ണത്തെ കുറിച്ച് സൗഹൃദർക്കും അഹദാ നിങ്ങൾക്ക് ഞാൻ നാളെ പറഞ്ഞു തരാം. പറഞ്ഞു തീരേണ്ട താമസം. പിറ്റേ ദിവസം ജിബ്രീൽ വന്നില്ല, രണ്ടാമത്തെ ദിവസവും വന്നില്ല, നാളെ പറയാമെന്നുള്ള മറുപടി വന്നപ്പോ മൂന്നാമത്തെ ദിവസവും ആകാശത്ത് നിന്ന് ആരും വന്നില്ലത്രേ. ഒരു റിവായത്തനുസരിച്ച് 25 ദിവസത്തോളം വഹി നിഷേധിക്കപ്പെട്ടു. സഹോദരങ്ങളെ, ഇതാണ് വിശുദ്ധമായ ഇസ്ലാം. 25 ദിവസത്തോളം വഹി വരാതിരുന്നപ്പോ ആകാശലോകത്തിന്റെ ലോകിന് പോയി ഒരു വിശേഷത്തെ കൊള്ളിയെടുത്തു കൊണ്ടുവരാം ാണ് മുത്തു മുസ്തഫാക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഇത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ്. 25 ദിവസമായി അവസാനം മക്കാ കുഫാറുകളെ കുറഞ്ഞതുള്ളിയില്ലേ, പരിഹസിച്ചിട്ടവര് കളിയാക്കിയില്ലേ. ഇന്ന ശൈത്താന മുഹമ്മദിൻ ഹജറുഹു, ഈ മുഹമ്മദിന് വരുന്ന പിശാദ് മുഹമ്മദിനെ ഒഴിവാക്കി കളഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊരു സാത്താൻ ഉണ്ടായിരുന്നു.
മുഹമ്മദിനോട് കൂടുകെട്ടി ആ സത്താൻ പറന്നു പോയത്രേ. അല്ലാന്റെ റസൂല് നടന്നു പോകുന്ന വഴികളിൽ പരിഹാസ ശരങ്ങളുമായി നിൽക്കുമ്പോഴാണ് 25 ദിവസം കഴിയുമ്പോ ആകുലതയുടെയും വ്യാകുലതയുടെയും ഇടയിൽ നിൽക്കുമ്പോ അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി ആഗതനാകുന്നു. അല്ലാന്റെ റസൂലിന് സുവിശേഷം അറിയിക്കപ്പെടുന്ന നബിയേ, ഓലാ തഖൂലന്ന ലിശൈന ഇന്നി ഫാഇലു ദാലിക ഗദാ ഇല്ലാ അയ്യശാ അല്ലാ. ഇതാണ് ഖുർആൻ ലോകത്ത് തരക്കിട്ട് ഉറപ്പിച്ചത്. ഓ നബിയേ, ഓലാ തഖൂലന്ന ലിശൈന ഒരൊറ്റ കാര്യത്തെ പോലും പറഞ്ഞു പോകരുത്. ഇന്നി ഫാഇലു ദാലിക ഗദാ, നിസ്സംശയം നാളെ ഞാനത് ചെയ്യാമെന്ന് ഒരാളോടും ഉറപ്പ് പറയാൻ അങ്ങക്ക് അധികാരമില്ല നബിയേ. എന്റെ റബ്ബ് ഉദ്ദേശിച്ചാലല്ലാട് ഇൻഷാള്ള കൂട്ടിച്ചേർത്തിട്ടല്ലാട് അല്ലാഹു എന്ന് പറയുന്ന ആലിമുൽ ഗൈബിനെ ചൂട്ടിച്ചേർത്തിട്ടല്ലാട് നാളത്തെ ഒരു കാര്യത്തെ പറയാൻ അങ്ങേക്ക് ഞാൻ അധികാരം തന്നിട്ടില്ല നബിയേ. വലാത്ത കൂടന്ന നിസ്സംശയം നീ ആവർത്തിച്ച് പറഞ്ഞു പോകല്ല നബിയേ. ഇതാണ് ലോകത്ത് ഖുർആൻ പഠിപ്പിച്ചത്. ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തെ അരക്കിട്ടുറപ്പിച്ചിട്ട് നബിയേ ചന്ദ്രനെ അങ്ങ് പിളത്തി തന്നിട്ടുണ്ട് ഞാൻ, കുയിലുകൾ അങ്ങേക്ക് സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ, അങ്ങേക്ക് വേണ്ടി ഭക്ഷണത്തളിക നിറഞ്ഞിട്ടുണ്ട് നബിയേ. പക്ഷേ നാളെ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ ഇൻഷാല്ല സർക്കാരെ പറയാ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അധികാരം കൊടുത്തില്ലത്രേ. ഈ ആയത്ത് വിശദീകരിച്ചു കൊടുക്കവേ ഹബീബായ നബി തങ്ങളൊരു കഥ പറഞ്ഞുവത്രേ. സഹാബത്തിനോടൊരു കഥ പറഞ്ഞു കൊടുത്തു. ഇന്നാഹി സുലൈമാൻ, എന്റെ സഹോദരനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം രാത്രി തന്റെ ഭാര്യമാരോട് പറഞ്ഞു വത്രേ, ഇന്ന് രാത്രി ഞാൻ എന്റെ 100 ഭാര്യമാരുമായിട്ട് ശാരീരിക ബന്ധത്തിലേർപ്പെടും. ഈ ആയത്ത് വിശദീകരിക്കവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ സഹോദരനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം രാത്രിയിലെ ഭാര്യമാരോട് പറഞ്ഞു വത്രേ, ഇന്നത്തെ രാത്രി ഞാൻ എന്നെ 100 ഭാര്യമാരുടെ കിടപ്പറയിൽ പോകും, എന്നിട്ട് ഞാൻ 100 പേരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. വയലൈ കുല്ലു വാഹിദത്തിൻ മിൻഹുന്ന ഖിൽമാനൻ ഫർസാന യുജാഹിദു ഫീ സബീലില്ലാ. ഇന്നത്തെ രാത്രി എന്നെ 100 ഭാര്യമാരോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമെന്ന് മാത്രമല്ല, കാലാവധി എത്തുമ്പോ ആ ബന്ധത്തിൽ 300 ഭാര്യമാരും ഗർഭിണിമാരാവും. ആ ഗർഭിണിമാരായ ഭാര്യമാര് അവര് പ്രസവിക്കുന്ന സമയത്ത് ഹിൽമാനൻ ആ കുട്ടികളെയാണ് പ്രസവിക്കുക. എങ്ങനെയുള്ള ആൺകുട്ടികളാണ്? ഫർസാന അശ്വാരൂഢന്മാരാകുന്ന, പിന്നീട് അശ്വാരൂഢന്മാരായി കുതിര പുറത്ത് കയറിയിട്ട് അള്ളാഹുടെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്ന, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് പോകുന്ന 100 അശ്വാരൂഢന്മാരായ ആൺകുട്ടികളെ അവരുടെ ഗർഭപാത്രത്തിൽ പ്രസവിക്കപ്പെടും എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ സംഭവം പറയവേ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്ന് 100 ഭാര്യമാരുമായി ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. ആ ഏർപ്പെട്ടെന്ന് മാത്രമല്ല, അവയിൽ വയലൗക്കുല്ല വാഹിദത്തി മിൻഹുന്ന, അവയിൽ നിന്നുള്ള 100 പെണ്ണുങ്ങൾ ഗർഭിണിയായി, അതിലുണ്ടാകുന്ന കുട്ടി പെൺകുട്ടിയല്ല, പിന്നെ ഖിൽമാനൻ. ആ പെൺകുട്ടികളല്ല ആൺകുട്ടികൾ, ഫർസാനൻ. അവർ അശ്വാരൂഢന്മാരായ കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യാൻ കഴിയുന്ന, അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യാൻ കഴിയുന്ന ആൺകുട്ടികൾക്ക് ഞാൻ ജന്മം നൽകും എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു വത്രേ. ഇത് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത് പറഞ്ഞപ്പോ മഹാനായ സുലൈമാൻ നബി ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയത്, ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ആൺകുട്ടികൾ ഉണ്ടാവുമെന്ന് പറയാൻ റബ്ബിനെ ചേർത്ത് പറയാൻ മഹാനായ സുലൈമാൻ നബി മറന്നുപോയത്. അന്നത്തെ രാത്രി സുലൈമാൻ നബിക്ക് അന്നത്തെ രാത്രിയിൽ സുലൈമാൻ നബി ആ ഭാര്യമാരുമായി ബന്ധപ്പെട്ട് പക്ഷേ അവര് ഗർഭിണിയായപ്പോ ആ 100 പെണ്ണുങ്ങളിൽ ഒരേ ഒരു പെണ്ണ് മാത്രമാണ് ഗർഭിണിയായത്. ശാരീരികമായി ബന്ധപ്പെട്ടു എന്നത് ശരിയാണ്, പക്ഷേ ആ ഭാര്യമാരിൽ ഒരേ ഒരാൾ മാത്രമാണ് ഗർഭിണിയായത്. ആ ഗർഭിണിയായ പെണ്ണ് പ്രസവിച്ചപ്പോൾ ആ പ്രസവിക്കപ്പെട്ടത് ഒരു ആൺകുട്ടിയല്ലെന്ന് മാത്രമാണെങ്കിലും പക്ഷേ ആൺകുട്ടി വികലാംഗനായ ശാരീരികമായി ദുർബലതകളുള്ള വികലാംഗനായ ഒരു ആൺകുട്ടിയാണ് പ്രസവിക്കപ്പെട്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം പറഞ്ഞപ്പോ പറഞ്ഞുവത്രേ, ലൗ അന്നാഹി സുലൈമാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരനായ സുലൈമാൻ നബി ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നുവെങ്കിൽ ആ 100 ഭാര്യമാരിൽ അല്ലാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യുന്ന 100 അശ്വാരൂഢന്മാരായ ആൺമക്കളെ കിട്ടിയേനെ. പക്ഷേ റബ്ബിനെ ചേർത്ത് പറയാത്തത് കൊണ്ട് ആരാണ് സുലൈമാൻ നബി? ആകാശത്തിലൂടെ പറന്നു പോയ സുലൈമാൻ നബി, ഉറുമ്പുകളുടെ ഭാഷ സംസാരിച്ച സുലൈമാൻ നബി, ലോകമടക്കി വരച്ച സുലൈമാൻ നബി ആരുമായി കൊള്ളട്ടെ, പടച്ചറപ്പിന്റെ ഏകത്വത്തോട് ചേർന്നിട്ടാണ് ലോകം സഞ്ചരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പറയാത്തത് കൊണ്ട് ഒരു പെണ്ണ് മാത്രമാണ് ഗർഭിണിയായത്. പ്രസവിച്ചതോ ഒരു വികലാംഗ കുട്ടിയെയും. കുതിരപ്പുറത്ത് കയറാൻ പോലും പറ്റാത്ത എന്ന് പറഞ്ഞാൽ വികലാംഗനായ അശ്വാരൂഢനായ കുട്ടി ഉണ്ടാവുമെന്നാണ് സുലൈമാൻ നബി പറഞ്ഞത്. പക്ഷെ പ്രസവിച്ചപ്പോ ഒന്ന് മാത്രമേ പ്രസവിച്ചുള്ളൂ എന്ന് മാത്രമല്ല, ആ കിട്ടിയത് ഒരു വികലാംഗനായ കുട്ടിയാണ്. വികലാംഗൻ എന്ന് പറഞ്ഞ IRDP ലോണൊക്കെ കിട്ടാനുള്ള അവകാശമൊക്കെ ഉള്ള രീതിയിൽ ശാരീരിക വൈകല്യമുള്ള ഒരു വികലാംഗ കുട്ടിയാണ് കിട്ടിയതെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സഹാബത്തിനോട് സംസാരിക്കുമ്പോ ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ, ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അത്രേ ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്ത് പ്രഘോഷണം ചെയ്തത് അതിന്റെ തുടക്കത്തിൽ തന്നെ അലിഫ് ലാം മീം, അല്ലാഹു അല്ലാഹ് അവന്റെ ഏകത്വത്തെ പറഞ്ഞു കൊടുക്കാൻ അവൻ ലോകത്തെ സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ ഏകനായ റബ്ബിന്റെ ഏകദൈവത്തെ പ്രഘോഷണം ചെയ്തിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തോട് കിടന്നു വന്നത്. എന്നിട്ട് പറഞ്ഞു ഇത് നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ ഈ വേദഗ്രന്ഥം ഇനി പറയാൻ പോകുന്നതിൽ സംശയങ്ങളില്ല, ഈ പറഞ്ഞതിൽ സംശയങ്ങളില്ല. വാഫികളോടും വഫിയകളോടും 10 വർഷം നീ ഗവേഷണം ചെയ്തത്, നീ മനനം ചെയ്യത്, നീ പര്യവേക്ഷണം നടത്തിയത്, ഗുരുനാഥന്മാരുടെ ഭൂമുഖത്ത് നിന്ന് നീ അഭ്യസിച്ചത് പ്രബോധന മേഖലയിലേക്ക് ഇറങ്ങുമ്പോ അത് നീ സംശയാലുവാകരുത്. നീ പഠിച്ചത് സംശയത്തിന് യാതൊരുവിധ സാധ്യതകളില്ലാത്ത എത്രയോ സയൻസിന്റെ നിയമങ്ങൾ തിരുത്തപ്പെട്ടു. ഐസക് ന്യൂട്ടനെ പോലും ഈ അടുത്ത കാലത്ത് തിരുത്തപ്പെട്ടു, പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതിലെ തിരുത്തുകളില്ല. ആ ഖുർആൻ പറഞ്ഞത് കൃത്യമാണ്.